wanna take that. Oh, will you fucking fight back? Oh, will you fucking fight back? Oh, will you fucking fight back? യോ ഗൈസ് വെൽക്കം ബാക്ക്. ഒരു മിനിറ്റ്, മാച്ച് കളിച്ചതേ ഇല്ല. ഞാൻ ഇവിടെ വന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മലയാളി ബോയ് ഗെയിമിംഗ്, ഹലോ ബ്രോ. അവനവിടെ പാമ്പായി കിടക്കുന്ന വിജയം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഇഷ്ടപ്പെട്ടില്ല, മിസ്സായി കേട്ടോ. അവനെങ്ങനെ ചത്തില്ലടേ. എനിക്ക് സീറോ കില്ല് കേട്ടാ. ഡീമൻ ഗെയിമിംഗ് ബ്രോ, ഏ ടെക് ബസ്, ഹായ് ബ്രോ. ഇനി മുതൽ ഞാൻ ഇവിടെ ഉണ്ടാകും. ഓക്കെ ബ്രോ. Killing spree for the blue team. ആ പട്ടി അവിടെ പിന്നെ വന്ന് കിടപ്പുണ്ടോ? ദേ കിടക്ക. ആ പോയി. Cover me. ബാഡ് ജോക്കർ അൽ ബ്രോയ്. എടാ ഞാൻ കമൻ്റ് ഒന്നും വായിക്കാൻ പറ്റിയിട്ടില്ല നേരത്തെ. നിൽക്ക, ഇവന്മാർ ആ മാച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കാറ്റത്ത് തന്നെ പോയി. എന്റെ എമുലേറ്റർ അങ്ങ്
എങ്ങോട്ടോ പോകുന്നു, എന്റെ എമുലേറ്റർ എങ്ങോട്ടോ പോകുന്നു. കോപ്പ് സാധനം എനിക്ക് വയ്യ. Killing spree for the blue team. Great. You're about to win. The red team doesn't have a lot of time left. എനിക്കതെല്ലാം ഇതായാന്നാണ് തോന്നുന്നത്. ഞാൻ വന്ന് എടാ ഒരു മിനിറ്റ് കാശ്, ഞാൻ ഒന്ന് കമന്റ് വായിക്കായി. ഓടോ ഹേ, ഓ ലെഫ്റ്റിന്ന് വന്നു. ഏ നാല് കില്ല്, മോശം. ഞാൻ ആ 20 കില്ല് വരെ ഞാൻ ഇവിടെ സ്ട്രീം സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത്രയും അല്ലെങ്കിലും വെൽക്കം മുത്തുമണി. ഹലോ സി ജെ, ഹലോ ബ്രോ. ലൈക്ക് ദി ശ്രീ മാൽബ്രോ. ഛേ, മലയാളി പോയി ഗെയിമിംഗ്. എന്താ മാൽബ്രോ ഒഴിവാക്കിയോ? മാൽബ്രോ ഒഴിവാക്കിയോ എന്തിന്? വൈ വൈ. ഹായ് മച്ചാനി അമ്മലപ്പൂ. അവൻ പറയടാ എന്താന്ന് വെച്ചാ. ബിന്നു ടെക് മലയാളം, ഹലോ ബ്രോ. കുറേ നാളെയടാ, എന്തോ നടാ. നിന്നെ വല്ലപ്പോഴേ കാണാറുള്ളൂ. വീട്ടിൽ നെറ്റ് തീരുമായിരിക്കില്ലേ എല്ലാവരുടെയും, അത് തന്നെ സീനെ. അമല ജെറിൻ വൂൾസ്, ഹലോ ബ്രോ. ആഹാ, നീയും ഇത് തന്നെയാണ് ചോദിക്കണേ. അവന് നിലത്തൊന്നും പറ്റിയതാ, നിലത്തൊന്നും പറ്റിയതാ. അവിടെ കിടക്കുന്നടേ അവൻ. ഞാൻ വന്നു പോയി. ഓക്കെ ബ്രോ, ന്യൂ ഫോൺ വാങ്ങിച്ചു, ഐഫോൺ എല്ലാം പ്രോ മാക്സ്. എനിക്കൊരു റിയാലിറ്റി ചെക്കും കൂടെ വേണം പ്ലീസ്. ഞാൻ പകുതി മാച്ച് കഴിഞ്ഞാ വന്നേ. റിയാലിറ്റി ചെക്ക് ലാസ്റ്റ് ഞാൻ നേട് വീണതേ ഞാൻ പോലും അറിഞ്ഞില്ല. അല്ല ഞാൻ ഇട്ടേച്ചേ, ഞാൻ അവിടെ മാറി നിക്കുക, ആരെങ്കിലും വരുന്നുണ്ടോ നോക്കട്ടെ വെച്ചിട്ട് അപ്പോഴത്തേക്ക് ഇതേ പൊട്ടുന്നു. പറമുത്തേ ഉറക്കം വരുന്നോ? ഫീനിക്സ് ഇല്ലേ? ഫീനിക്സ് നമ്മുടെ ജാങ്കോ കസ്റ്റമർ പോയി. നമ്മുടെ എന്തൊക്കെയോ സംഭവിച്ചു. എവിടെ ഈ ഡിസ്കോർഡ് ക്ലോസ് ചെയ്യണമല്ലോ. എവിടെയാണ് സ്ട്രീം ലാബ്സ്? എവിടെ സ്ട്രീം ലാബ്സ് വരുന്നില്ല. ഓക്കെ ഓക്കെ, ഇതിനകത്ത് വരുന്നില്ലേ? എടാ ഫീഡ് വരുന്നില്ലല്ലോ. ഏത് വരുന്നില്ല? അലർട്ടിൻ്റെ മര്യാദക്ക് നേരത്തെ കേട്ടല്ലേ. നീ ഇതിന്റെ മുന്നേ ചെയ്തതോ ആണോ? അത് റിപ്പീറ്റ് വരുന്നതാണോ? എന്തോ നടാ സംഭവിക്കുന്നത്? ഇത് റിപ്പീറ്റ് അടിച്ചോണ്ടിരിക്കുന്നടാ. ടെക്ഫോർ മലയാളം എന്താ സൂപ്പർ ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ആ ഇന്നലെ ഏതാണ്ട് അടിച്ചതാ. മിഥുൻ രാജ് ഡി കെ, ഹലോ ബ്രോ. ഗൈസ് ഇന്നും ഫേസ്ബുക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, എന്താകുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഫാൻറ്റസി ക്രിക്കറ്റ് സ്വാമി മലയാളം. ആ നിനക്ക് ഇവിടെ ഒക്കെ ഇതുണ്ടോ, ആക്സസ് ഉണ്ട്? നീ ആരോടോ പറഞ്ഞ് നടക്കുന്ന കേട്ടല്ലോ ഞാൻ നിന്നെ ഇവിടെ ബാൻ ചെയ്തെന്ന്. സത്യം പറഞ്ഞു എനിക്കറിയില്ല, അവൻ പറയും എന്താന്ന് വെച്ചാ. ഞെട്ടില്ലായിരുന്നു മുത്തെ, ഇനി തീരുമ്പോൾ പറയാൻ ചെയ്തു തരണേക്ക് മലയാളം. ദേ ഇന്ന് ഒരാൾ ഇവിടെ നെറ്റ് റീചാർജ് ചെയ്തിരിപ്പുണ്ട്. ജേറിന് ആരോ ചെയ്ത് കൊടുത്തു. നമ്മുടെ ഈഗിളാന്നാ പറഞ്ഞു, എനിക്ക് ഉറപ്പില്ല. നമ്മുടെ എന്താ ബെക്ക് ഫോർ മെർസി എന്ന് പറഞ്ഞതാ പേരാ ഞാൻ കണ്ടത്. ആരുടെ അക്കൗണ്ടാന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ സൈഡിലോട്ട് ഇറങ്ങുന്നുണ്ടാവുമാർ, ഇങ്ങോട്ട് ഇറക്ക. ഓ അപ്പുറത്ത് ഇറങ്ങണ്ടാവുമാര്. എന്ത് ഇത്ര പെട്ടെന്ന് കിട്ടിയാ? ഇവനെ ഗണ്ണിന്റെ മണ്ട പെറ്റിട്ടെന്നാ തോന്നുന്നത്.
എടി ഇവിടൊന്നും ഒന്നും ഇല്ലടേ. എന്തോ തേപ്പടേ ഒരു നീഡ് മാത്രം തന്നിരിക്കുന്നു. നന്നായി എടെ വോൾട്ടെക്സ് തനിച്ച് കയറി പോവല്ലേ. കൗവൽ സ്റ്റക്ക്. എനിക്ക് വെസ്റ്റും ഒക്കെ തരുന്നുണ്ട്, ഗണ്ണ് തരുന്നില്ല. ബ്ലഡി ഫുൾസ് സ്മോക്ക് ഒക്കെ ഞാൻ എന്തുണ്ടാക്കാനാണോ. ഓക്കെ മിനി തന്നു അറ്റ്ലീസ്റ്റ്. പിങ്ങ് 96 ഒക്കെയാണ്. എടേ ഒരു ഹെൽമെറ്റും കൂടെ തരാൻ പറയടേ. എന്തൊരു തേപ്പടേ. ഇതാരാ നമ്മുടെ കൂടെ? നിന്റെ തുണിക്ക് എന്ത് പറ്റിയടേ? എടാ ഗോസ്റ്റിന്റെ തുണിയാ, നിന്റെ തുണിയുടെ കാര്യമല്ല പറഞ്ഞു. സത്ത് മോനി സത്യം. എവിടെ ഉള്ള അവന്മാര് പോയാ? വെയർഹൗസ് മീൻസ് ഏത് ഡയറക്ഷനിലെ വെയർഹൗസ്? ലുക്ക് അറ്റ് മൈ ഡ്രസ്. വാവ്, ഫാഷൻ പരേഡ് കാണിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും അടി വരാതിരുന്ന് നോക്കിക്കോ. അവര് പിസ്റ്റൽ വെച്ചൊക്കെ അടിക്കുന്നടേ. ഏത് വെയർഹൗസിൽ കേറിയെന്നാ പറഞ്ഞത്? ഫ്രണ്ടിലുള്ള ോ ചേട്ടാ ഞാൻ അടുത്ത കളിയിൽ കളിച്ചോട്ടെ. ഓർമ്മ മനുഷ്യ മൊബൈൽ ഗ്രാഫിക്സ് അറിയാം. അവർ ഇതാണോ എന്താ വെച്ചാ ട്രയൽ നടക്കുന്നേ ഉള്ളു. ഫുൾ ഇതായില്ല. എനിക്ക് നിന്റെ തുണി കാണിക്കുന്നില്ല കേട്ടാ. പിങ് 96 ആണ്. ഓ 2K19 സന്തോഷ് കുമാർ കളിക്കാവട. ഇന്ന് നീ എന്ത് ചെയ്യാണ്? ലവന്മാരെ നേരിട്ട് നോക്കിയാൻ പറ്റുമോ നോക്കാം. വേറോസ് അതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പുഷ് ചെയ്യാം. ഏത് കണ്ണാടാ നിനക്ക് എക്സ്ട്രാ ഉണ്ടെന്ന് പറഞ്ഞു? തോംസനാ? തോംസൺ ഉണ്ട്. എക്സ്ട്രാ അതെ. ബാക്കിയെല്ലാം ബുള്ളറ്റ്സ് ഉണ്ട്. അമര കട നടങ്ങുന്നുണ്ട് കേട്ടോ. തോംസൺ എക്സ്ട്രാ ഉണ്ടെങ്കിൽ കേറി കഴിഞ്ഞിട്ട് അവൻ തരാൻ പോലും. നോയിസ്. അവന്റെ ഡി പി ഉണ്ട്. ലെഫ്റ്റിൽ നാളെ വരുന്നുണ്ട്. ബാക്കില് നമ്മുടെ സൈഡ് പുറത്തിറങ്ങല്ലേ. ഇവിടെ ഒരുത്തനുണ്ട് ബാക്കിൽ. എങ്ങാണ്ട നമ്മൾ സ്മോക്ക് ഇടുന്നടാ ബാക്കിൽ. സ്മോക്ക് വേറെ ആൾക്കാർ കവർ ചെയ്യുന്നുണ്ട്. എടാ ഒരുത്തൻ വേണ്ടി കിടപ്പുണ്ട്. എടാ ഒരുത്തൻ ഇവിടെ ബാക്കിൽ നോക്കാസ്. മറ്റവനെ അടിക്കാൻ പറ്റിയോ? അവിടെ ഒരുത്തൻ കൂടെ ഉണ്ട്. ഒരുത്തൻ കൂടെ ഉണ്ട്. റിവൈവ് ആയതാ. ഹീലിംഗ് എല്ലാം ഉണ്ടോ എക്സ്ട്രാ? ഇല്ലല്ലോ. തീർത്തറിയാം.
എനിക്ക് അടി കിട്ടിയ ലെഫ്റ്റിൽ നിന്ന് കേട്ടോ. നമ്മൾ പിങ് 600 കിട്ടി കിട്ടി ബാൻഡേജ് അടിച്ചോണ്ടിരിക്കോടാ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഈ ബോയ് മോനുസി മാഡ് ജോക്കർ നെക്സ്റ്റ് ഈഗിൾ ടെക് ബസ് ആയി തുണി അത് ഇതാടാ നമ്മുടെ ജാങ്കോ കസ്റ്റം നമ്മുടെ ഞാൻ റിസോഴ്സ് പാക്ക് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. റിസോഴ്സ് പാക്ക് ഡൗൺലോഡ് ചെയ്ത് എനിക്ക് നല്ല ലാഗിൻ്റെ സീൻ പുറത്തിറങ്ങാം. റൈറ്റിൽ കൂടെ കയറി പ്ലാൻ ചെയ്ത് പോയാലോ. അവരാ വീടിന്റെ സൈഡിൽ നിന്നാണ് എനിക്ക് അടി കിട്ടിയത്. അമ്മാരെ പ്ലാൻ എന്താന്ന് വെച്ചാൽ നമ്മള് പോവാൻ വണ്ടി എടുക്കാൻ നേരത്തെ അമ്മാരുടെ അടിക്കാൻ പറയേ കരയുടെ തീരത്തിൽ കരയുടെ തീരത്ത് അയ്യോ കര രണ്ടും ഒരാണല്ലേ ഒന്നാണല്ലേ മീനിങ്. അവന്മാര് കണ്ടോ എന്തോ ബിൽഡിംഗ് ഉറപ്പായിട്ടും കണ്ടു. അത് അതന്നെ കണ്ടിട്ട് ഞാൻ ബിൽഡിംഗ് സൈഡ് വ്യൂ ഈ മലയുടെ മുകളിൽ നോക്കാം. പറയണം ബൈജ് അവന്മാർ ഓൾറെഡി ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെ നാലന്മാർ നിരന്ന് കിടക്കുന്നു. ബാമന് ബാഡ് ഹൗസിൽ ആരും ഇല്ല, ആരും കണ്ടിട്ടില്ല. മേ ബി റൈറ്റ് പിടിച്ച് പോവാനും ചാൻസ് ഉണ്ടോ അവന്മാര്? അവരാ അപ്പുറത്തെ സ്ക്വാഡ് ഹൗസിൽ നിന്നാണോ എനിക്ക് അടി കിട്ടിയത്? ഓക്കേ, നമുക്ക് അതിന്റെ ആ ടോപ്പിൽ കേടാ, ഈ സെക്ഷനിൽ കേറിട്ട് നമുക്ക് നോക്കാം. ലാഗ് ഉണ്ട്, ലാഗ് ഉണ്ട്. സോ ആളുണ്ട്, അതോടൊപ്പം ഉണ്ടാവും. അവർക്ക് അറിയാമല്ലോ എനിക്ക് അടി കിട്ടിയതാണല്ലോ. കട്ട ലാഗ് ആണ് ബ്രോ, അറിയാടാ. എനിക്ക് സെയിം സീൻ പിങ് ഇല്ല, പിങ്ങിന്റെ ഇഷ്യൂ ഇല്ല. പക്ഷെ ചില സമയത്ത് ഈ കേരള വിഷന്റെ ബ്രോഡ്ബാൻഡ് ആണ്ടേ പിങ്ങിന്റെ ഒരു ഇഷ്യൂ ചില സമയത്ത് വേറെ ഉണ്ട്. അത് പക്ഷെ നീ പറഞ്ഞ 600 പിങ്ങിലല്ല, അത്ര സീൻ ഇല്ല. പക്ഷേ ഇവിടെ ഗാരേജിൽ ബൈക്ക് കണ്ടയാണ്, ബൈക്ക് റോട്ടക്സിന്റെ ഹിന്ദി കോമഡിയാ. നമ്മൾ ഈ ആൾട്ട പ്രസ്സിൽ റോട്ടേറ്റ് നോക്കുന്ന ലിമിറ്റ് ആയില്ലേ? ഇല്ല, ഫുൾ കറക്കാവല്ലോ. ഇല്ല, ഫുൾ കറക്കാവല്ലോ. 180 അതായത് 360 ഇല്ല, നേരെ ബാക്കിൽ വന്നങ്ങ് നിൽക്കും. ആ അതാണ് ഇവിടെ ലെവൽ 2 ഇതൊക്കെ ഉണ്ട്. ലെവൽ 3 ഓ ഹീലിംഗ് കിട്ടി, അത് തന്നെ ഭാഗ്യം. എന്റെ ലെവൽ 3 അത് ബ്രോക്കൺ ആയിരുന്നു. എന്നാ ലെവൽ 2 ഫസ്റ്റ് എടുക്കോ? എന്തിനാ ലെവൽ 3 ഇപ്പൊ ചെറുതായിട്ടേ ബ്രോക്ക് ആയിട്ടുള്ളൂ.
ഞാൻ മാക്സിമം ബാൻഡേജ് എടുക്കാം കാരണം ബോട്ട് അടിച്ചാലോ കാര്യമില്ല ആണോ ഓഫോ USB user ആണെങ്കിൽ ഞങ്ങൾ എപ്പോഴേ പറഞ്ഞു പുഷ് ദ ലൈക്ക് ബട്ടൺ ഗൈസ് സ്മാഡ് ജോക്കർ മണ്ടത്തരം ടെക് ആൻഡ് ഗെയിംസ് ബ്രോ റിഫ്ലക്സിൽ നിന്ന് ഇറങ്ങിയോ ഇല്ല ഞാനിപ്പോഴും റിഫ്ലക്സിലാണല്ലോ കെ ബി ന്യൂ വീഡിയോ കണ്ടോ ബ്രോ ഇല്ല കണ്ടില്ല കണ്ടില്ല മേ ടെക് ഫോർ മലയാളം മുത്തച്ചേട്ട ഫേസ്ബുക്ക് കമന്റ്സ് നോക്കേ അയ്യോടാ എടാ എന്താ പറ്റിയെന്ന് അറിയാ ലെവലാതി പെട്ടെന്ന് അങ്ങ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് സ്ട്രീം അല്ല മാച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് എനിക്കൊന്നും സെറ്റ് ചെയ്യാനുള്ള അവസരം തന്നില്ല അതാണ് പറ്റിയത് ഞാൻ എത്തിയാടാ താങ്ക് യു മുത്ത ഞാൻ കഴിച്ചോണ്ടിരുന്ന കഴിച്ചോണ്ട് വന്ന് ചെയ്യാൻ നോക്കിയപ്പോ ബ്രോ കേറി കേറി അത് ടി ഡി എം സെറ്റ് ഓൺ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എടേ നിങ്ങൾ പോയാ എടാ പൊടേ എന്നെ അവിടെ തനിച്ചിട്ടിട്ട് പോന്ന ആൾക്കാർ എന്ത് പറയും സൂപ്പർ ചാറ്റ് പൊളി സാഗു ഏത് കാര്യത്തില പ്രോന്നും കൂടെ ഒന്ന് പറയണേ ബൈസിനൊക്കെ കിടക്കുന്നടേ എന്തിനെപ്പിടിച്ചു പോയല്ലേ ഇങ്ങനെ പോയി നിക്കുമ്പോഴായിരിക്കും അവന്മാർ ബാക്കിൽ കൂടെ വരുന്നത് ഡ്രോപ്പ് ഒക്കെ വീഴുന്നുണ്ടോടെ ഇവിടെ അതിന്റെ ആവാന ചാൻസ് ഇതൊക്കെ പറയണ്ടേ അവന്മാര് എടാ അവന്മാര് പോയടാ നമുക്ക് ഇനി ഫ്ലെയർ അടിച്ചാലോ അവന്മാർക്ക് ESP ഉണ്ടായിരുന്നാ എനിക്ക് തോന്നുന്നത് എടേ അവന്മാര് പേടിച്ചു പോയി നമുക്ക് ഇനി ESP അച്ഛേ ഫ്ലെയർ അടിക്കാം ESP അടിക്കാം ജഹാംഗീർ ഹലോ ബ്രോ ഞങ്ങളുടെ ഡ്രോപ്പിനെ തൊട്ട് കളിച്ചാൽ ആ കളി കളി സൂക്ഷിച്ചു അവർ തോടും എന്നിട്ട് നമ്മൾ പിന്നെ തോടും ഓക്കേ അവന്മാരെ കണ്ടിന്യൂസ് സൈഡിലാണ് നമുക്ക് പെട്ടെന്ന് എടാ നമ്മൾ നിന്ന സൈഡില്ല അവിടെ എങ്ങാണ്ട് ഒരു എനിക്ക് ഒച്ച കേട്ട പോലും ബിൽഡിംഗ് സൈഡ് കയറാം ബിൽഡിംഗ്സ് വണ്ടിയായോ വണ്ടി അല്ലാത്തോണ്ട് ലാഗ് കുറച്ച് അത്ര ലാഗ് സീൻ ആവാൻ ചാൻസ് ഇല്ല ടോപ് സ്ലഗ്ഗർ ഫോൺ തിരിച്ചു കിട്ടിയോ പൊളി പൊളി പോലീസ് മച്ചാൻ പിന്നെ പൊളി അല്ലേ അവന്മാർ അങ്ങ് കൊണ്ടടിച്ചടി നമ്മുടെ സൈഡിൽ കൊണ്ടടിച്ചാ അയ്യേ ചുമ്മാതല്ല ഈ ചെറുക്കൻ ഇവിടെ മിണ്ടാതിരുന്നു ഇനി അവൻ ഈ നമ്മള് വന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മളെ വെട്ടിച്ചിട്ട് ഡ്രോപ്പ് എടുത്തിട്ടില്ല ഏട്ടാ എന്റെ എക്സ്റ്റെൻഡഡ് ആരോ എടുത്തു ഡ്രോപ്പ് ആളുണ്ടോ ഇപ്പൊ ഡ്രോപ്പ് എടുത്ത് അവൻ ഇറങ്ങി ഡ്രോപ്പിൽ നിന്ന് ഇറങ്ങി താഴോട്ട് നോക്കട്ടെ അവിടെ അതിവിനായിട്ട് വരാൻ സാധ്യത ഉണ്ട് എന്തേലും പൊസിഷൻ ചെയ്യണം നല്ല പണിയിട്ട്
ഓ യേ എം കെ എം കെ ഇട ടോപ്പിൽ ഉണ്ടോ ഇല്ലല്ല ടോപ്പില്ല ഇവിടെ അടുത്ത് നിന്നിട്ട് അടിക്കുന്നടി വിളിച്ച് വരുത്തുന്ന ഇവന്റെ കൂട്ടുകാരനാണോ അല്ലല്ല അങ്ങനെ കില്ലായതാണ് കാവാലം ജെട്ടികൾ ഇവൻ ഡ്രോപ്പ് അതോ ഇത് ബോട്ട് അല്ലേ ടൈസർ ലെഫ്റ്റ് നോക്കിയോണ്ടല്ല മൊബൈൽ മൈ ക്ലോസ്ഡ് ആ നോ ബ്രോ വണ്ടി അവന്മാരെ വണ്ടി എടുത്ത് ലെഫ്റ്റ് പോണടാ ഐ മീൻ എമുലേറ്റർ പ്ലേ ബ്രോ റൈറ്റ് റൈറ്റ് വന്നു റൈറ്റ് വന്നാ പോയിരാമ ബിൽഡിംഗ് സെക്ഷൻ നടത്തി സബാഷ് നമ്മൾ 3 ഇഞ്ച് കിട്ടോല ഓക്കെ നമ്മുടെ സൈഡ് റൈറ്റ് സൈഡ് ഗോസ്റ്റ് ഏറ്റം റൈറ്റ് നൈസ് ഓക്കെ ഇങ്ങോട്ട് നീട് വന്ന ഡാമേജ് 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 നീട് കൊടുക്കണേ ഓതറ റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞു വാവ് അമരന്ത അവിടെ വന്ന് നിൽക്കുന്ന എനിക്കതാ തോന്നിയത് ബോട്ട് വരുവടേ അങ്ങനെ ബോട്ടിൽ നിന്ന് ചാടി കാലി അടിക്കൂ പോലീസ് സ്റ്റേഷൻ കത്തിക്കും എന്ന് എസ്ഐയോട് അതുകൊണ്ട് 3000 അടച്ചിട്ട് ഫോൺ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു ഇപ്പോൾ കസ്റ്റം ചണാതെ ഉള്ളൂ അതെ അതെ പുതിയ ഗാനം ഗെയിമിംഗ് സുഖമാണ് ബ്രോ ഈസ് ഒക്കെ അടിച്ചല്ലോ ഇല്ല പിന്നെ എകെപി ഗോസ്റ്റ് ബൈ എകെപി ബ്രോ സുഖാണോ ആ എന്റർടൈൻ ഹലോ ബ്രോ ടോണി തൈ ടോണി തൈ ആ ഹലോ ബ്രോ എനിക്ക് ഒരു രക്ഷയില്ലാത്ത ഗാനം ഈസറിന്റെ സ്ട്രീമിൽ കുറച്ച് ലാഗ് ഉണ്ടല്ലേ സ്ട്രീമിലെ ലാഗ് കൂടുതലായിരിക്കും നിങ്ങൾ അതിലെ കുറച്ച് കാര്യം മാത്രമേ കാണുന്നുള്ളൂ സോണി പോവാം സോണി പോവാം നമുക്ക് സോണിക്ക് ഒരു ഹോൾഡ് നമുക്ക് അല്ല ഇതിലേക്ക് ഇറങ്ങി കേറാം എത്ര ആയത് അറിഞ്ഞു പോലും ഇല്ല എടാ സോണേ എടാ എടാ സോണേ മറ്റേ ബാക്കിലെ ബിൽഡിങ്സ് വരാനാ ചാൻസ് ഉള്ളൂ നീ ഓർക്കുന്ന ഇതുപോലെ ഒരു ടീമിന്റെ അടുത്ത് നമ്മൾ ലാസ്റ്റ് പുഷ് ചെയ്ത ഒരു ഹാക്കർ എന്റെ പൊന്ന് ബാരലിൽ വെച്ച് 3 എണ്ണത്തിന് ഒറ്റയടിക്ക് എനിക്ക് ഇഷ്ടം അവൻ പറയടാ എന്താന്ന് വെച്ചാൽ ദേ ഡ്രോപ്പ് അവിടെ കിടക്കുന്നടാ നമ്മുടെ വണ്ടിയിൽ എണ്ണ ഓർമ്മ അത് താഴെയാണ് വെള്ളത്തിലാണ് ഡ്രോപ്പിന് ആക്രാന്തമുള്ളമാര് ചെലപ്പം താഴെ ഇറങ്ങി കിട്ടുന്നുണ്ടായിരുന്നെങ്കിലും വണ്ടി അവിടെ അല്ല ബ്രോ ക്ലാൻ നെയിം എന്താ ലെഫ്റ്റ് വണ്ടി മാറ്റണോ ഈ കോമ്പൗണ്ടി വെച്ചാ ഹാക്കർ ഞാൻ വല്ലാണ്ട് ഓർക്കുന്നു
താഴെയുണ്ടോ എന്ന് അറിയില്ല, കേറാൻ പറ്റാതെ നിൽക്കുന്ന ഇത് അതിഭാഗ്യനായ പാവം താഴെയുണ്ടോ എന്തോ. റോപ്പ് ഇവിടെ ഇല്ലായിരുന്നോ? ആ താഴെ കാണുന്നില്ല. താഴെ ഈ സൈഡ് വീണ് കിടപ്പുണ്ട്. പോലെ പോലെ എന്ന് പറഞ്ഞിട്ട് ഇവൻ ചാടി എടുക്കാനാ തോന്നുന്നു. വണ്ടി ഉണ്ട് ഇവിടെ. എനിമീസ് അഹെഡ്. ഇല്ലല്ല അമര് പോണ്. പോണെന്നെ തിരിച്ച് ഓടിച്ച് വിളിക്കാണോ? ഇല്ലല്ല അമര് പോണ്. അമ്മേ നമ്മൾ എടുക്കാൻ വെച്ചിരുന്ന വണ്ടിയുടെ അമ്മ എടുത്തോണ്ട് പോയാ. അമ്മര് നമ്മള് കോൺക്രീറ്റ് അടിക്കാൻ ടോപ്പ് 500 എത്തണമല്ലേ. കോൺക്രീറ്റ് അടിക്കണമെങ്കിൽ 15 സ്റ്റാറെങ്കിലും വേണം മിനിമം. 15 പോലും അമ്മരുടെ അടിയാണോ? ഓക്കെ ഓക്കെ. എടാ നിർത്തി നിർത്തി, ഇവിടെ കിടക്കുന്നു, കിടക്കുന്നു അവിടെ നിർത്തണം. അവനെ കൊണ്ട് അവിടെ ഇതിന്റെ ബാക്കിൽ എങ്ങാണ്ട് ആളുണ്ടായിരുന്നു. അവിടെ താഴെ ഒരു തരം കിടപ്പുണ്ടായിരുന്നു. ഇവിട് ഞാൻ അവനെ ഉറപ്പാണോ? ഉറപ്പാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഞാൻ എന്താ ഹില്ല് ചെയ്യാം എന്തായാലും. ഞാൻ അവനെ ഡാമേജ് കൊടുത്തോണ്ട്, കാരണം ഫ്രണ്ടി ഡ്രോപ്പ്. ഓക്കെ അവൻ ക്രേറ്റ് ക്ലിയർ ആടാ. ബൂസ്റ്റർ ഇല്ലടേ എന്റെ. ഒരു ഭാഗ്യം മാത്രം കിട്ടിട്ട് ജഡ്ജ് ചെയ്ത കുറച്ച് വീഡിയോ അതിനെ കണ്ടിട്ട് ഇനി പറ. അതെ ഈ വണ്ടി എടുത്താലോ അടിച്ചടിച്ചടിച്ചടിച്ചു. എന്റെ പൊന്നു, ഇവൻ എവിടെ ഇരുന്നടേ ഇവിടെ ചോദിക്കാം. കീബോർഡ് ചെയ്ത് മൗസ് ചെയ്തൊക്കെ കൈയെടുത്ത് ഹാൻഡ്സ് അപ്പ് ചെയ്തിട്ടേ ഇവിടെ. വണ്ടി എടുക്കടാ, അതെ രണ്ട് വണ്ടിയുണ്ട്. ഒന്ന് അവന്റെ വണ്ടി, നമുക്ക് എങ്ങോട്ട് കേറ്റാൻ പറ്റുന്നു നമുക്ക്. വണ്ടി പോയതാ ഡാമേജാ. മറ്റേ വണ്ടി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. നമ്മൾ ശ്രദ്ധിച്ചില്ലടെ പട്ടിയാ. ഈ വണ്ടി ഡാമേജ് അല്ല കാര്യായിട്ട്. ബ്രേക്ക് അടിച്ച് വെല്ലോന്റെ വായിച്ചത് ചാടും ഞാൻ. വേണേ ഡ്രിഫ്റ്റ് ചെയ്ത് കേറ്റാവല്ലെ. എമുലേറ്റർ ആണോ കളിക്കുന്നത്? യെസ് ബ്രോ, സെബിനെ എമുലേറ്ററാ കളിക്കുന്നത്. എനിക്ക് ഈ സൈഡ് തീരെ ഇഷ്ടമില്ലാത്ത സ്ഥലവാ. പുല്ല് എല്ലാം വരി വരിയായിട്ട് കിടക്കല്ലേ. നന്നായി കൊള്ളാലോ കളി. ഇനി മുന്നേ എനിക്ക് പറയുന്നു, അമ്മര് നമ്മളെ കണ്ടു. അവിടെ വണ്ടി നിർത്തിയിരിക്കുന്നുണ്ട് ആളവിടെ. സ്പ്രേ കൊടുക്കും ഇവിടെ നേരെ. ഇവിടെ ഒരു കൊച്ചു റിജ് ഉണ്ട്. എവിടാണോ നീ നോക്കി ആ സ്മോക്ക് അല്ലേ? സ്മോക്കിൽ ഒരു നേഴ് ഇവിടെ റബ്ബ് ചെയ്ത് ശരിയായോ?
ഓക്കെ അവൻ ലെഫ്റ്റ് ഓക്കെ നിന്റെ സൈഡിൽ ഒരുത്തൻ കൂടെ ആണ് ക്ലിയർ ആ Enemies ahead. സോൺ അവിടോട്ടാടാ ആറ് പേരാ പൊട്ടന്മാർ ഇവിടെ ഉള്ളൂടാ മൂന്ന് പേര് അറിയില്ല കേട്ടോ നമുക്കങ്ങോട്ട് നെക്സ്റ്റ് ഗെയിം കേറ്റാമോ നോക്കട്ടെ ബ്രോ അവിടെ എടുത്ത് എണീറ്റ് ഓടി ഫ്ലയർ ഇല്ലല്ലോ എന്റെ അടുത്ത് എവിടെ ഒന്ന് മാർക്ക് ചെയ്ത് ആ സ്മോക്ക് ചെയ്തല്ലോ ബ്രോ ലെഫ്റ്റില് ഐ മീൻ റൈറ്റില് സ്മോക്കിന്റെ റൈറ്റ് സൈഡിലുണ്ട് വണ്ടിയുടെ പുറകെയാടാ എടാ വണ്ടിയുടെ പുറകെയാണോ ഞാൻ ലെഫ്റ്റ് റൈറ്റ് അടിച്ചോണ്ടിരുന്നു ഫുൾ ടൈം ക്രൂ ചാലഞ്ച് കളിക്കാറുണ്ടോ ബ്രോ ഇല്ലടാ എമുലേറ്റർ വെച്ച് കളിക്കല്ലേ ക്രൂ ചാലഞ്ച് ഒന്നും നടക്കില്ലടാ പറയട്ടെ വിഷ്ണു മൊബൈൽ പ്ലേയേഴ്സിന് മാത്രല്ല എന്റെ അടുത്ത് റൂം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു കളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ചമ്മിപ്പോയിടെ ആള് ഞാൻ ക്രൗൺ 2 ആയിരിക്കണം ഞാൻ എന്തായാലും 5v ന്ന് വന്നു ഛേ എടാ മറ്റേ കാർഡെങ്കിലും ആക്ടിവേറ്റ് ചെയ്ത് ഇടായിരുന്നു എനിക്ക് അവൻ അടിച്ചടാ നിനക്ക് 11 റോ ചെയ്ത് തരാൻ പറഞ്ഞു അതിൽ ഞാൻ ഓ യെസ് ജിഷ്ണു നൈസ് പുളി ബാക്കി പ്ലേസ് കഹാമേ ബാക്കി പ്ലേസ് ഒക്കെ ചത്ത് ആ ചെറിയ സോണില് ഓപ്പൺ ഏരിയയിലാ വന്ന് അമരാണെങ്കിൽ സോണിന്റെ ബാക്കിൽ എങ്ങാണ്ട് ഇരുന്ന് പൊട്ടന്മാര് ആദ്യമായി വന്ന് എവിടെയെങ്കിലും കേറി കിടക്കുന്നതിനുള്ള തന്നെ ഞങ്ങൾ അപ്പുറത്ത് ഫൈറ്റ് കിടക്കല്ലായിരുന്നു ആ സമയത്ത് അവർക്ക് കേറായിരുന്നു പണ്ടന്മാര് എന്തായാലും അവർക്ക് ആ പ്ലെയർ എനിക്ക് അപ്പോഴാണ് എന്തിരി ടൈമേലേ ഞാൻ പിന്നെ കേക്കത്തില്ലെങ്കിൽ എന്ത് ചെയ്യും റിഫ്രഷ് ആവാത്തെ ഏതാണ്ട് ഒരു സീൻ ഉണ്ടടാ ഇന്ന് ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോ മറ്റേ മ്യൂട്ട് അടിച്ചു അല്ലേ ജെയിംസ് നീ മുത്തേ ചേട്ടാ ഞാൻ വന്നേ ചേട്ടാ ഞാൻ ഇവിടെ ഉണ്ട് ചേട്ടോയ് പോയി പറയു നിനക്കൊരു ഗാന പ്രിയേ ഓയ്യോ അവൻ പാട്ട് പാടിയാണല്ലേ താങ്ക്സ് നൈസ് സുഡാനി ഫ്രം നൈജീരിയ സാനോക്ക് കളിക്കൂ സാനോക്ക് എടാ സീന ഒന്നാമത് വെച്ചാ ലാഗ് ഇഷ്യൂസ് ഉണ്ട് പിന്നെ അതുപോലെ പാമ്പിന്റെ ഇഷ്യൂസ് ഉണ്ട് ഈ പാമ്പ് ഞങ്ങൾ നന്നായിട്ട് കടിക്കും അയ്യോ കടക്കും
ഒരു ടീം അങ്ങനെ നമ്മുടെ കൂടെ ചാടിയെന്ന് തോന്നുന്നു അതെ പിന്നെ ഞാൻ എന്തിനു വന്ന് ഇതാടാ ഡുവോ നമ്മുടെ നാട്ടില് നാല് പേരെന്നാ പറയുന്നത് എന്റെ അവിടെ ആൾക്കാര് മനുഷ്യ നടക്കില്ല എന്റെ ബാക്കിലെ ആൾക്കാരെ പാമ്പ് കിടക്കുന്നുണ്ടല്ലോ ടേതരം ഇത് ഒരുമിച്ച് ഞാൻ തൊട്ടുപുറത്തുണ്ട് മറ്റവനും ലോ ആട്ടാ ഞാൻ ബാക്ക് വലിയ എനിക്ക് ഹീലിംഗ്സ് വന്നെങ്കിൽ തന്നെ ഇന്നലെ വന്ന കൊച്ചിന്ന് വന്നില്ല ഏത് കൊച്ചുള്ളു അതാണ് ഓട്ടോസ് പിന്നെ ആരോടും പറയാതെ എടാ അതിനകത്ത് രണ്ടു പേരുണ്ട് രണ്ടു പേരിൽ ഒരാൾക്ക് നല്ല ലിറ്റ് എടാ ഈ സൈഡിൽ ആൾക്കാരടാ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് മറ്റവൻ ലിറ്റാടാ അപ്പുറത്തുള്ളത് പിന്നെ ലെഫ്റ്റിൽ നിന്ന് ആൾക്കാരുണ്ട് കുറച്ച് രണ്ടുപേരാ Oh my god. Watch out! No. മറ്റന്മാര് സപ്പോർട്ടിന് വരുമോന്നാ എനിക്ക് സംശയം മിഡിൽ സെക്ഷനിലുണ്ട് ബാക്കിൽ നിന്ന് നമുക്ക് കിട്ടുമോ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ അടിക്കാൻ എടാ നീഡ് ഉണ്ടായിരുന്നെങ്കിൽ ഒരെണ്ണം ഇവിടുന്ന് ഇട്ട് കൊടുക്കണം ചിലപ്പോ ഈ ലെഫ്റ്റ് സൈഡിൽ വന്നിരിപ്പുണ്ടോ ചിലപ്പോ സ്റ്റേഴ്സിലോ ഇങ്ങോട്ട് നീടും നീടുണ്ട് നീടുണ്ട് അപ്പുറത്ത് ബാക്കിൽ ആൾക്കാരുണ്ട് സ്റ്റോറി സ്കോപ്പ് ഇല്ലെങ്കിൽ സീനാടാ അതാണ്ട് ഇതില് കിടപ്പുണ്ട് ഫ്രണ്ടില് ശരിയെന്നാ വോർട്ടെക്സ് നിങ്ങൾ മുത്താണ് എന്നല്ല അമർ മറ്റേ ഫാക്ടറി സെക്ഷനിലോട്ട് എന്റെ ഫ്രണ്ടില് വോർട്ടെക്സ് അവര് ഡ്യൂ ആയോണ്ട് പ്രോസ് ആണ് അല്ലല്ല ഡ്യൂ അല്ല ഇവര് ഫുൾ സ്ക്വാഡാ Enemies ahead.
ഹസ്ബൻഡ് ഓക്കെ എടാ ഇതിന്റെ ബാക്കിലാണോ ഞാൻ ഇവിടെ കിടന്ന് കണ്ടെയ്നറിലാന്ന് പറഞ്ഞ് തപ്പിക്കും എടാ എന്തിന്റെ ആക്രാന്ത അവിടെ നിനക്ക് അത് എന്തിന്റെ ആക്രാന്ത നിനക്ക് എവിടെ ആയാലും ആമോ ഇല്ലാത്തവനാണ് ഞാൻ ബോട്ടാടാ അടിക്കടാ അതെങ്കിലും എടുക്കടാ വിളിക്കുന്നില്ലേ കഴിഞ്ഞ എഫ് ബി ലൈവ് എപ്പോളാ ഓൾറെഡി ലൈവ് ആടാ കൊച്ചു വന്ന് ഏത് കൊച്ചു ഞാൻ ഡ്രോപ്പ് ചെയ്തോ അവിടെ റെഡ് ഡോട്ട് എടുത്തോ എ കെ എംനാഥ് എനിക്ക് റെഡ് ഡോട്ട് വേണ്ട വേണേ സിക്സ് വേണേ തന്നോ സിക്സ് തന്നോ എക്സ്ട്രാ ആണെങ്കിൽ വേണേ ഫോർ ഞാൻ പിന്നെ എന്ത് തരാമെന്ന് നീ പറഞ്ഞു ടു എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇനി ഞാൻ എന്തിനു വന്ന് വിക്കണ്ടി എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നുണ്ട് പക്ഷെ എമുലേറ്റർ ഉള്ള പ്രശ്നമുണ്ട് പെട്ടെന്ന് മാച്ചസ് കിട്ടത്തില്ല അതാ പ്രശ്നം ഏതാടാ അത് ഞാൻ ചെയ്തു ജെറിൻ എന്താടാ വിക്കൻഡി ടൈം വിക്കൻഡി ജെറിൻ അജികുമാർ പരമേശ്വരൻ ഹലോ ബ്രോ എന്താണ് മാൻസ് ഫാൻസ് പോലീസ് സാധനം താങ്ക് യു ബ്രോ നിസാം പി കെ ആദ്യം മുതൽ തുടങ്ങി എന്താടാ ഫോൺ എന്താ ഫോൺ അല്ലടാ ബ്രോ ഇത് എമുലേറ്റർ കട്ടിപ്പൊളി അടിപൊളി വണ്ടിയാ ഓ നിങ്ങളാണോ ഞാൻ ചെറുതായിട്ട് ഇന്ന് പേടിച്ചു എടേ ആമോ ഉണ്ടോ ഡേ എൻ്റെ സെവൻ്റെ കുറച്ചേ ഉള്ളു ചേ 27 ഉള്ളു നോ ലോഡ് ഔട്ട് നോ ലോഡിങ് നത്തിങ് പാവങ്ങളെ എങ്ങനെ കിട്ടുന്നേ ഏത് പാവങ്ങളെ ഏത് പാവങ്ങളെടാ എടാ പാവങ്ങൾ എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ കൂടെ കളിക്കുന്ന ആൾക്കാര് വോർട്ടെക്സ് ഏസ് ഫൈവ് ആ സിക്സ് ആ എന്താടാ സിക്സ് ഞാൻ ക്രൗൺ ടു ഞാൻ ക്രൗൺ ടു നമ്മുടെ ഇവന് നമ്മുടെ നമ്മുടെ എന്താണ് ഗോസ്റ്റ് ഗോസ്റ്റ് ക്രൗൺ വണ് നീ ഇസ ഏത് റാങ്ക് ആണോ എന്തോ ഇസ ഏതാടാ റാങ്ക് ടയറ് ക്രൗൺ ആണെന്ന് തോന്നുന്നു ഏസ് ഓ ഏസ് അപ്പൊ പിന്നെ നിങ്ങൾ പാവങ്ങൾ എന്തിനാടേ പറയുന്നേ പൈരടിക്കാൻ ഹലോ ബ്രോ നിതിൻ എം ടി താങ്ക്സ് ബ്രോ എന്തിനാടാ താങ്ക്സ് ഹായ് എന്ന് പറഞ്ഞതിനാണോ എൻ്റെ പൊന്നോ സഞ്ജു സാൻ താങ്ക് യു ബ്രോ ഫോർ സബ്സ്ക്രൈബിംഗ് ഹായ് ബ്രോ മുത്തുമണീസ് എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിക്ക് സബും കൂടെ ചെയ്തേക്കാം അതാണ് മാറത്തില്ല
ഗൈസ് പറ്റുമെങ്കിൽ നമ്മുടെ വോർട്ടെക്സിന്റെ നമ്മുടെ ഗോസ്റ്റിന്റെ ചാനലിൽ ഒന്ന് ലിങ്ക് ഇട്ട് കൊടുത്തേക്കണം, അവരെയും കൂടെ ഒന്ന് കേറി ഗൈസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേരെ. അവന്മാരും ലൈവാ കൊണ്ടിടിച്ച്, പിന്നെയും കൊണ്ടിടിച്ച എന്തോ നടേ. എടാ വണ്ടി നിക്കുന്നടേ, വോർട്ടെക്സ് നീയാണോ ഈ വണ്ടി ഓടിക്കുന്നേ? നീ എന്താ ലാഗ് വന്ന പോലെ രീതി ഓടിക്കുന്നേ? ഫസ്റ്റ് എയ്ഡോ? ഒരു ഹീലിംഗ് ഇല്ല. ഇങ്ങോട്ടാണോ? അല്ല മേളിലോട്ട് പോണം, ബ്രിഡ്ജ് ക്യാമ്പിംഗ് കാണും. എക്സ്ക്ലമേഷൻ ഹൈയോ? ഹൈ മാത്രം അടിച്ചാ മതി. നൈറ്റ് ഫോട്ടോ സ്ട്രീം ലാപ്സോ വല്ല റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഹൈ എന്ന് പറയും. താങ്ക്സ്, എനിക്കുള്ളതാ. ഓ, മാഡിനുള്ളതാണോ? ഓ, ഞാൻ പറയാൻ വൈകിയേന്. ഇല്ലെന്ന് തോന്നണോ? ആരും ഇല്ല. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ രീതി ചെയ്യാം. എന്റെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് മൂവ് ചെയ്ത് അടിക്കാൻ നോക്കുക ടാർഗറ്റ്. സെറ്റ് ആവും. ഒരു ഹീലിംഗ് പോലും ഇല്ലടേ, എന്ത് തെപ്പടേ. അതെ, അതിനാണല്ലോ ടി ഡി എം അവരുണ്ടാക്കിയിരിക്കുന്നത്. വേറെ എവിടുന്ന അടി വരുന്നുണ്ട്? വീട്ടിനകത്ത്, 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 വീട്ടില്, വീട്ടിൽ, വീട്ടിൽ. ഓപ്പണില് എടേ, കാണുന്നില്ലല്ലോ പുല്ല്, കാരണം പുല്ല് സാധനം. ഇവിടെ ഒരുത്തൻ എന്റെ പൊന്നു പെങ്കിളെ ഓടിക്കോ, ജീവൻ വേണോ? കുറവായോണ്ടാണ് കേട്ടോ, വേറെ ഒന്നും. അവൻ കേറിയടാ വീട്ടിനകത്ത് കേറി പൂശിയോ? ഒരുത്തനെ ഉള്ളെന്ന് തോന്നുന്നു, രണ്ടുപേരുണ്ട് തോന്നുന്നു. നേടിട്ടാ ബോസ് കേറിയോടാ, നിന്നെ ഓപ്പണിൽ ഇട്ടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ കട്ട സപ്പോർട്ടറാണ്, എനിക്ക് ക്ലോസ് റേഞ്ച് സെറ്റ് ആക്കണം. ഓക്കേ എടാ, റൈറ്റ് റൈറ്റ് വിൻഡോയിൽ ഉണ്ടായിരുന്നു ഇപ്പം. ആ, ഇവിടെ രണ്ടുപേരുണ്ട് ബ്രോ. പാരറ്റ് ഗെയിമർ, ഗുഡ് പ്ലേ. നിക്ക് ചായൻ, യെസ്. എവിടാ എവിടെ റൈറ്റ് വിന്നേം റൈറ്റിൽ വന്നായിരുന്നേ. നമുക്ക് ലെഫ്റ്റിൽ കൂടെ കയറുവാണെങ്കിൽ അവർക്ക് വ്യൂ ഇല്ലടാ, പക്ഷെ റൈറ്റിൽ കൂടെ വേറെ വണ്ടിയാണോ? വണ്ടി കണ്ടാ, നീ വണ്ടി കൊണ്ടുവന്നാണോ? എന്നാ ബാ ബാ ബാ, പുഷ് ചെയ്താ. നീ പുഷ് ചെയ്ത, നീ പുഷ് ചെയ്ത, നീ പുഷ് ചെയ്ത, നീ പുഷ് ചെയ്ത. ഞാൻ ബാക്കിൽ നിന്ന് അടിച്ചടാ, ലെഫ്റ്റിന്ന് വരുന്നടാ. ഹീലിംഗ് ആണ്. എവിടെ എവിടെ എവിടെ? എന്റെ ലാമോ കുറവാടാ, എന്റെ പ്രൊട്ടക്ഷന്റെ അഞ്ചില. എന്റെ ലാമോ ഉണ്ട്, എന്റെ ലാമോ ഉണ്ട്. നീ ലാമോ കുറച്ച് ഡ്രോപ്പ് ചെയ്യട്ടോ. ഇച്ചേടെ അടുത്ത ഫ്രണ്ട് സൈഡിലോ നേടറിയാൻ പറ. ഇച്ചേ ഫ്രണ്ട് സൈഡിലോ നേടിടേ.
റൈറ്റ് സൈഡ് ഫ്രണ്ടിൽ മോളിൽ ഒരുത്തനെ ബ്രോ നോ നീ ഒന്നും വിചാരിച്ചത് ബ്രോ ഗണ്ണിന്റെ റീകോൽ ഇങ്ങനെ ഇരിക്കുന്ന അവൻ പോയാ മേളില് ക്ലിയർ 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 എന്റെ ലാമു തീർന്നടാ എന്റെ ആപ്പാടെ ആമു കുറവായിരുന്നു ടോട്ടലി എനിക്ക് ആപ്പാടെ പിന്നെ അടിച്ചു കഴിഞ്ഞപ്പം എം ഫോറിൽ ആറ് ബുള്ളറ്റ് എ കെ എമ്മിൽ രണ്ട് ബുള്ളറ്റോ ആ രീതിയിലാണ് നിൽക്കുന്നത് കാണും ഞാൻ എടുത്തില്ല ഞാൻ എടുത്തില്ല ഞാൻ എടുത്തില്ല കാണണ്ടോ നോക്ക് ക്രേറ്റിൽ കാണും ടീസർ ഇഷ്ടം ഓ താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു നേടിവിടെ രണ്ടെണ്ണം ഓക്കെ പോയാലോ ഇവൻ പറഞ്ഞ വണ്ടി ഉണ്ടായിരുന്നു ഡാമേജ് ആണോ എന്താ നമ്മുടെ വണ്ടി ഉണ്ടോ നമ്മുടെ വണ്ടി ഡാമേജ് അല്ലല്ലോ അയ്യോ ഞാൻ ഓടിക്കണടാ എന്തോ പോച്ചിങ്കിയില നമുക്ക് പോച്ചിങ്കി സ്ക്വാഡോസ് എടുക്കാം പോച്ചിങ്കി സ്ക്വാഡോസ് എടുത്ത് പെട്ടെന്ന് ചാവും അല്ലേ ലാഗൊന്നും ഇല്ലല്ലേ ഇവിടെ അപ്പുറത്തെ സ്ക്വാഡോസ് എടുക്കാൻ ഇടയിൽ പെട്രോൾ കുറവാണല്ലോടാ വണ്ടി കിടക്കുന്നതാ ഫ്രണ്ടില് 170 പിടിച്ചു കിടക്കുന്നു പിന്നെ എന്താ ബ്രോ M416 പറ്റിയ ബെസ്റ്റ് ഗ്രിപ്പ് ചെയ്താ അത് ക്ലോസ് എടാ എന്നാടാ ചർച്ചില്ലോ നീ ക്ലോസിൽ അടിക്കാനാണെങ്കിൽ മറ്റേ ആംഗിൾ ഗ്രിപ്പ് എടുക്കാം 6x അടിക്കാനല്ലേ ദൂരെ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ എന്തുവാ മറ്റേ വെർട്ടിക്കൽ ആ ബെസ്റ്റ് ബാണോസ് ബാക്കിലാ കേറിയിട്ടുണ്ടോ പോയേ എനിക്ക് ബ്രോയുടെ കളി കണ്ട് പഠിക്ക് ഞാനാ പിന്നല്ല ഉള്ളി പൊളിയല്ലേ ഈഗിൾ ഗെയിമിംഗ് ഹലോ ബ്രോ ഇത് ഈഗിൾ മറ്റേ ടിക്കല്ലാതല്ലോ ഈ ഈഗിൾ ലോഗോ നല്ല പരിചയം പക്ഷെ ഇപ്പൊ നമുക്ക് സേം ഇത് വെച്ചിട്ട് ഇത് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല ഈഗിൾ ബ്രോ തന്നെയാണോ എന്തായാലും ഹായ് ബ്രോ വെൽക്കം കാരണം ഇപ്പൊ നമുക്ക് ഗോ ടു ചാനലിന്റെ ഒരു ഓപ്ഷൻ കിട്ടത്തില്ല അതാണ് സീൻ അത് തന്നെയാണോ സെയിം അതുപോലെ ഉണ്ടാക്കി ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട് അതാണ് ഇവിടെ നീ വണ്ടി കിടക്കുന്ന കണ്ടായിരുന്നോ നമുക്ക് മറ്റേ എടാ ഒരു പെട്രോൾ ക്യാൻ എടുക്കാരെങ്കിലും എന്റെ അത് സ്പേസ് ഇല്ല സ്പേസ് ഇല്ല സ്പേസ് ഇല്ല വണ്ടിയിൽ ഫ്യൂൽ അടിച്ചിടുവാണെങ്കിൽ അത്ര നല്ല
ഒന്ന് അടിച്ചിട്ടോ വണ്ടിയിൽ പെട്രോൾ കുറവാ പോവാൻ നേരത്തെ ഇഷ്യൂ വരും സ്പേസ് ഇല്ല സ്മോക്ക് ഡ്രോപ്പ് അതിപ്പോഴാവൻ കണ്ട നൈസ് നമ്മുടെ വണ്ടി അവിടെ ബാക്കിൽ ബാക്കിൽ ഇതിപ്പം ഈ രീതി മാർക്ക് ചെയ്യാം അവൻ യു ആസ് ചേട്ടാ മറ്റേ ബട്ടൺ അസൈൻ ചെയ്യാൻ പറ്റില്ലേ പുല്ല് നമുക്ക് ബട്ടൺ ഇല്ലല്ലോ ബിഗ് ഫാൻ ടു എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല കൺഫ്യൂഷൻ ഈഗിൾ ബ്രോ തന്നെയാണോ അതോ വേറെ അക്കൗണ്ടിൽ കുറെ ആൾക്കാർ ഉണ്ടാക്കി വരുന്ന ടൈപ്പ് ആണോ കാരണം നമുക്ക് ഗോ ടു ചാനലിലെ ഒരു ഓപ്ഷൻ ഇപ്പം പഴയതുപോലെ ഇല്ല അപ്പം നമുക്ക് അറിയാം ഒറിജിനൽ ആണോ അല്ലോ ഫേക്ക് ആണോ എന്തോ എടാ സോണില്ല സോണില്ലടാ പോജിക്ക് അകത്ത് കയറണം എടാ എടാ കേക്ക് കേക്ക് സോണില്ല പോജിക്ക് അകത്ത് കയറണം എന്റെ കീബോർഡ് പോയി കിടക്കുന്നതമാശ കേട്ടാ നല്ല തമാശ ആയിരുന്നു അയ്യോ അയ്യോ എന്റെ പൊന്നോ അയ്യോ നല്ല തമാശ എടാ വാ പോകും പോകും എവിടോട്ട് പോച്ചിങ്കി കാലത്ത് കയറണ പോച്ചിങ്കി വണ്ടി എടുത്തോ വണ്ടി എടുത്തോ എടാ നമ്മടെ വലിയ വീട് എടുക്കാ കേറ വലിയ വീട് സോണിലുണ്ടോ വലിയ വീട് ചെറുതായിട്ടേ സോണിലുള്ളൂ വലിയ വീടാണോ സ്ക്വാഡ് ഹൗസ് ആണോ സ്ക്വാഡ് ഹൗസില് സോൺ ഉണ്ടോ നോക്ക് കൊടുക്കാം എനിക്കത് ട്രിപ്പിൾ സ്റ്റോറി ആണെന്ന് തോന്നേ അടി കേട്ടിട്ട് ട്രിപ്പിൾ സ്റ്റോറി അല്ലേ അല്ല അപ്പുറത്തെ ബിൽഡിംഗ് ആണ് ട്രിപ്പിൾ സ്റ്റോറിയുടെ അപ്പുറത്തെ ബിൽഡിംഗ് ആണ് തോന്നുന്നു ട്രിപ്പിൾ സ്റ്റോറി അല്ല ട്രിപ്പിൾ സ്റ്റോറിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ബിൽഡിംഗ് ഉണ്ടോ ഏറ്റവും ഓപ്പൺ അല്ലാ ആ മറ്റേ ബ്ലൂ ബിൽഡിംഗ് ബ്ലൂ അല്ല അതാ ഈ തൊട്ട് ഫ്രണ്ടിൽ ഒരു ബിൽഡിംഗ് ആക്കാൻ പറ്റുന്നില്ല ഞാൻ രാവിലെ സ്ട്രീം ഉണ്ടാവോ നാളെ രാവിലെ സ്ട്രീം എൻ്റെ രാവിലെ സ്ട്രീം ഇല്ല ബ്രോ രാത്രി നാളെ അതുമല്ല എൻ്റെ 12 മണിക്ക് നെറ്റ് കട്ടാവും അപ്പം അത് കഴിഞ്ഞ് സ്ട്രീം കാണില്ല ഗൈസ് ഇന്ന് റിന്യൂവൽ ആയിരുന്നു അപ്പം സംഭവം എന്ന് വെച്ചാൽ അവന്മാർക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് പോലും അവന്മാർ സമയത്ത് റിന്യൂ ചെയ്യാറില്ല ഇന്നിപ്പം പൈസ കൊടുത്തിട്ടില്ല ഞാൻ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞ അവർ നാളെ റിന്യൂ ചെയ്തേക്കാൻ കുഴപ്പമില്ല 20-ാം തീയതി ഏതാണ്ട് വന്ന് വാങ്ങിക്കാൻ പറ്റുമല്ലോ അപ്പം ആ രീതിയിലാണ് പറഞ്ഞത് എന്താടാ അഡ്വൈസർ ബ്രോ എന്തെങ്കിലും ലൈക്ക് കിട്ടും ഫുൾ എടാ സോൺ നോക്കിയിട്ട് വന്നേ സോൺ ഇപ്പോൾ തീരും നമുക്ക് സോൺ നോക്കിയിട്ട് പോകാം കാരണം നമുക്ക് പിന്നെ വണ്ടി ആവശ്യം വരുവാണെങ്കിൽ ഓപ്പണിലോട്ടാ പിന്നെ സോൺ പോകുന്നത് കേട്ടോ കണ്ടിട്ട് സോൺ ഓപ്പണിലോട്ടാന്ന് തോന്നുന്നു നൈസ് അഡ്വൈസർ ബ്രോ എന്തെങ്കിലും ലൈക്ക് എടുത്ത് റെയിൻസ് ഓ മൈ ഗാഡ് ബിഗ് ഫാൻ സാർ നാളെ രാവിലെ സ്ട്രീം ഉണ്ടാവുമോ ഒരു സർപ്രൈസ് തരാം രാവിലെ സ്ട്രീം ഇല്ല ബ്രോ ഓക്കെ ബൈ ബൈ ബ്രോ വീണ്ടും പാക്കലാം ഓക്കെ ഇവൻ ഇവിടുന്ന് ഓ സ്കോപ്പ് ചെയ്തപ്പോ ഒടുക്കത്തിൽ ആകടി ഏടാ സോൺ സോൺ ഇപ്പം സോൺ ഇപ്പൊ ആ കുഴിക്കാത്താടാ സോണ് അവിടെ സോണില്ല ബാണഹൗസ് സോണിനകത്ത് അതാണ്ട ബാണഹൗസ് ആണോ ആ കണ്ടെയ്നർ ഏതാണ്ടാന്ന് തോന്നുന്നത് കണ്ടെയ്നർ അല്ലേ അത് മാർക്കിൽ കാണിക്കുന്നത് വണ്ടി എടുത്തു ഇപ്പൊ എവിടെ കേറണമെന്നാ പറയുന്നത് കുഴിക്കാത്താടാ സോണുള്ളേ എടാ കുന്നി സോൺ ഉണ്ടോ നീ മാപ്പ് ഒന്ന് എടുത്ത് നോക്കിക്കേ ഓ ഓക്കെ അവിടെ സോൺ ഉണ്ടല്ലേ അപ്പൊ കുന്ന് കേറുവാണെങ്കിൽ ഒന്നെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് കേറേണ്ടി വരും അല്ലെ ലെഫ്റ്റ് ആ കാരണം റൈറ്റിൽ നിന്ന് ചിലപ്പോ എനിക്കൊന്നാ മറ്റേ അത് ഓൾറെഡി സോണിന്റെ പുറത്തായിരുന്നല്ലോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കേറുവാണെങ്കിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും ലെഫ്റ്റിൽ നിന്ന് കേറുന്നോ എന്താ എന്തായാലും ചാവാൻ ചാൻസ് കൂടുതല കോർണർ പിടിച്ച് കേറുക ഈവനിങ് മഴ ഉണ്ടായിരുന്നു
ഷോട്ടൊക്കെ വന്നായിരുന്നെ ഫ്രണ്ടിൽ നിന്ന്. ഏഷ്യനെട്ട് ചതിക്കും അല്ലേ. ബാക്ക് ടൈമിംഗ് കുഴപ്പമില്ല, ബാക്കിൽ ആരും ഇല്ല. എടാ എടാ ഈസാനോട് പറ ഫ്രണ്ടിൽ നിന്ന് അടി വരുന്നുണ്ട് ഓപ്പണിൽ കൂടെ. അവിടുന്ന് എ ഡബ്ല്യു നമ്മള് കോച്ചിങ് ഇറങ്ങിയ സമയത്ത് അവിടുന്ന് എ ഡബ്ല്യുന്റെ ഷോട്ട് വന്നു. നീ അപ്പൊ എന്റെ മ്യൂട്ട് ചെയ്ത് എന്റെ മ്യൂട്ട് ചെയ്തോന്ന്. എടാ ഈസ അവിടെ ഫ്രണ്ടിൽ നിന്ന് എ ഡബ്ല്യുന്റെ ഷോട്ട്സ് വരുന്നുണ്ടായിരുന്നെ ഓപ്പണിൽ നിന്ന്. ബാക്കിലോട്ട് കവറുള്ള സോൺ പോയി. സോൺ കേറണേ, വണ്ടി എടുത്ത് കേറാം. ആ റൈറ്റ് ഇടിച്ച് ആ വണ്ടി വണ്ടി കയറി പോകുന്ന പെട്ടെന്ന് പെട്ടെന്ന് ഈസി. കാരണം നമ്മൾ ആദ്യം സോണിൽ കയറി നിന്ന അത്ര അഡ്വാൻറ്റേജ്. അവന്മാർ തമ്മിൽ അടിയാ, നമുക്ക് ഈ ടൈം വേണം കയറാൻ. എവിടെ ഒരാളുണ്ട് എടാ. ഇത് സോൺ താഴോട്ടാന്ന് തോന്നുന്നു. ഇത് ആ ബാണോസ് നിൽക്കുന്ന കൊടുക്കത്ത അഡ്വാൻറ്റേജ്, കാരണം നിങ്ങൾ പോയിട്ട് വരും താഴോട്ടാ സോൺ. ആ സ്ലോപ്പിലാ സോൺ. ബാണോസില് സോൺ ഉണ്ടോ? ബാണോസിലുള്ളവന്മാരാണോ കടന്ന് അടിക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, ബാണോസ് പുഷ് ചെയ്യാം. എടാ അവന്മാര് 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 തമ്മിൽ അടി നടക്കും. നമുക്ക് ബാണോസ് ബാണോസ് സോണിലാണോ? ഡേ എനിക്ക് മനസ്സിലാവുന്നു ബാണോസ് സോണിലാടാ. എടാ ഒരു കാര്യം ചെയ്യ്, നമുക്ക് കുറച്ച് സോൺ സ്റ്റാർട്ട് ആവത്തില്ലേ. ബാബാ ബാ വണ്ടി കയറി വണ്ടി കേട്ടെ വണ്ടി കയറി വണ്ടി കയറി സോൺ ഇപ്പൊ സ്റ്റാർട്ട് ആവും. ആ സമയത്ത് നമുക്ക് ബാണോസ് കയറി പുഷ് ചെയ്യണം ബാ. അവന്മാർ ഫ്രണ്ടിൽ അടിച്ചോണ്ടിരിക്കുക, ഈ സമയം വേണം പുഷ് ചെയ്യാൻ. നൈസ്, അവിടെ തന്നെ ഒരു നേട് കൊടുത്ത്. മാറി 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 ഈസ മാറി. ലെഫ്റ്റിൽ നിന്ന് ഇറങ്ങിയ നിങ്ങൾ അകത്ത് വരെ പുറത്ത്. നീടുണ്ട്, അവർ തമ്മിലടിയാ, അവർ തമ്മിലടിയാ. നിങ്ങൾ എടാ കവറാ കവറാ കവറാ. റിവൈവ് റിവൈവ് ഗോസ്റ്റ് റിവൈവ്. സോറി സോറി ഐ എം ദി സോറി ഐ എം ദി സോറി. എടാ ഒരാളെ ബാക്കിയുള്ളൂ. ചിക്കൻ കം ഓൺ വി കാൻ ഡു ദിസ്. അവൻ ഓപ്പണിലെങ്ങാണ്ടാ കേട്ടോ. മേളിൽ കയറി ഓപ്പണിലാണെന്നാണോ എനിക്ക് തോന്നുന്നത്. അവിടെ ബാക്കിൽ സ്മോക്ക് ഉണ്ടോ വണ്ടിയുടെ അവിടെ? ഓക്കെ ഹോൾഡ് ചെയ്യ്. ലെഫ്റ്റിൽ നിന്ന്
എനിക്ക് നാം ബൗണ്ടറി വാൾ എങ്ങാണ് എത്തിയേ ഫ്രണ്ട്ല അത് ബ്രോക്കൻ വാൾസ് തന്നെ ഉണ്ടെന്നാണ് എന്റെ ഡൗട്ട് കേട്ടോ ആ പാമ്പ് എല്ലാം ആയിക്കണം ഇതിലെ സോൺ വെട്ടി സോൺ വെട്ടി വെയിറ്റിംഗ് റൈറ്റ് എഡ്ജി പോയേ എടാ കിട്ടി 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 ഓ ഇരി എടാ ബ്രോക്കൻ വാൾ ഇതിന് ആണല്ലേ അല്ല 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 കുട്ടിക്കാട്ടി ഇരിക്കുന്നാണ് ഓ മൈ ഗോഡ് ബ്രോ നമ്മൾ സ്ട്രീം ലാബ്സ് ഓൺ ആക്കിയാൽ നമ്മുടെ ലൈവ് സ്ട്രീംസ് എപ്പോഴും വരും ലേറ്റ് ആവുമോ എടാ നമ്മൾ ഡിലേ ഇടുന്ന അനുസരിച്ചിരിക്കും പിന്നെ നമ്മുടെ നെറ്റ് സ്പീഡ് അനുസരിച്ചിരിക്കും ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ് ഏത് വ്ലോഗ് പുതിയ വാൾപേപ്പർ ഒക്കെ വന്നല്ലോ പൊള്ളി ടോപ്പ് ഗെയിമർ എടേ ഇങ്ങനെ കിടന്ന് എന്തോ നടാ ഓ അവൻ അവിടെ ജി ജി കിടന്ന് അടിച്ചില്ലേ ഇത് ബ്രോ ഇതൊക്കെ വന്നല്ലേ ഇത് നൈസ് അശോക് ലത താങ്ക് യു ബ്രോ ഫോർ ലൈക്കിംഗ് ദ സ്ട്രീം അതിന് അടി എവിടെന്നാ വന്നത് നിങ്ങക്ക് അറിയോ ഞാൻ ബാക്കിൽ നിന്ന് അടിക്കുന്നത് നിങ്ങൾ ഒന്നും അറിഞ്ഞില്ലല്ലേ അവൻ ആ സമയത്ത് കാർണൈൻ്റെ വെച്ച് അടിച്ചോണ്ടിരിക്കും ഫോൺ മാത്രമുള്ള എനിക്ക് യൂട്യൂബിൽ ഫോൺ മാത്രമുള്ള എനിക്ക് യൂട്യൂബിൽ ലൈവ് ഇടാൻ പറ്റുമോ പറയും പറ്റുമല്ലോടാ എന്തൊക്കെയാടാ മറ്റേ സ്ട്രീം ലാബ്സ് വെച്ച് ചെയ്യാം പിന്നെ പിന്നെ ഓംലെറ്റ് ആർക്കേഡ് ഉണ്ട് പല ഡ്യൂ റെക്കോർഡർ ഉണ്ട് അത് വെച്ചിട്ടൊക്കെ ലൈവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അമ്മേ പോയി ഐ ഗേവ് എ റിപ്പോർട്ട് ടു ഹിസ് ചാനൽ അതിൽ കാര്യമില്ല ടൈമിംഗ് വേറെ പല മുത്തേ ആർട്ടിക് മോഡ് കളിച്ചു നോക്കിയ ഇല്ലടാ കണ്ടില്ല എടാ ഇവന്റെ പേരൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു ചെയ്ത് തരുമോ ആരെങ്കിലും അതെ അവന്റെ പേര് വന്നിരിക്കുന്നു ഫ്രീ ഫയർ പ്ലേ അത് നമ്മുടെ ജാഗ്വാർ ഗെയിമിംഗ് ബൈക്ക് ഓ ഇതാണ് നമ്മുടെ വിഗ്ഗുവിന്റെ പുതിയ ലേറ്റസ്റ്റ് ആൻഡ് ഹോട്ടസ്റ്റ് വീഡിയോ പഴയ ട്രോളിന്റെ ഒരു രീതി വെച്ചിട്ട് പോരാ ഈ ചീറ്റഡ് അവൻ എക്സ്പ്ലെയിൻ ചെയ്ത ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താന്ന് വെച്ചാ ഹലോ എനിക്ക് പോണ്ടി എനിക്ക് പോയല്ലേ വാ വിട്ട വാ വിട്ട ട്രോള അല്ല അവിടുത്തെ കണക്ഷൻ പോയതാടാ എന്നുവെച്ചാ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കല്ലേ അവിടെ കണക്ഷൻ പോയത് അവിടെ അവിടുത്തെ ഇഷ്യൂ നീ പറ്റുമെങ്കിൽ അവരെ ഒന്ന് വിളിച്ച് എനിക്ക് ആരാടാ എന്റെ കൂടെ ഇറങ്ങി ആര് എന്റെ കൂടെ ഇറങ്ങി നോവൺ താഴെ എടാ നമ്മുടെ വീട്ടിനകത്ത് ആൾക്കാര് എന്റെ പൊന്നോ അവന്റെ അവന്റെ കണ്ണ് താടാ ഫ്രണ്ട് താടാ ബോട്ട് വന്ന് ഇടിക്കടെ അവന് ഗണ്ണൊന്നും ഇല്ലെങ്കിൽ ഗണ്ണ് താഴെ
നമ്മുടെ ബിൽഡിംഗിന്റെ റൂഫിലാണുണ്ട്. എടാ തൊട്ടപ്പുറത്തെ റൈറ്റ് സൈഡിൽ നീഡ് വല്ലതും ഉണ്ടോ? ഓക്കെ ഒരിത് നമ്മുടെ വീടിന്റെ ടോപ്പിലുണ്ട്. എടാ അമ്മ പേര് പുഷ് ചെയ്താ. എടാ ആരോ കയറി പുഷ് ചെയ്യാൻ പോലെ തോന്നുന്നു. താഴെ നിന്ന് പുഷ് വന്നേ. ബിൽഡിംഗിലെ ലെഫ്റ്റില് മെഡൊന്നും ഇല്ലടാ. റീലോഡിങ്. ലെഫ്റ്റിൽ ലെഫ്റ്റ് പോയി. ലെഫ്റ്റ് പോയി അവൻ ആ കവറിൽ ഇരിക്കടാ. നൈസ് നൈസ്. എടാ ആരാടാ ചത്തിയത്? ആരും ചത്തില്ല. വോർട്ടെക്സ് പടായി അടി പോയി. വോർട്ടെക്സ് അവന്മാര് പുറത്തിരുന്നടേ പുല്ല്. എന്റെ ഫ്രണ്ട് പോയ ഗോസ്റ്റ് പോയ എത്തില്ല. എന്നെ അടിച്ചു എന്തൊരു സേഫ്ഡേ. അവന് വാശി. അവന് ഓട്ടോ. അതാണ് ഓട്ടം. എനിക്ക് വെസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. അതാ ഞാൻ കുറച്ച് ബാക്ക് ആയിട്ട് നിന്നത്. വീഴാൻ ചാൻസ് വളരെ കൂടുതലായിരുന്നു. ഇവിടെ ക്ലിയർ ആണോ? അല്ലല്ലോ. നമ്മൾ സ്ട്രീം ലാബ് ലോയൽറ്റി പോയിന്റ്സ് ഒക്കെ ആക്കിയിട്ട് ലാസ്റ്റ് വരെ എന്താ ലാസ്റ്റ് സ്റ്റേജ് ടു ഓൺ ഇറ്റ്. അത് ക്ലൗഡ് ബോട്ട് ഓൺ ആയാൽ മതി. അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച്. എന്നടാ ഞാനും ഇവിടെ പന്നികളെ മൊബൈലായിട്ട് കണക്ട് ആവുന്നുണ്ട്. ലൈവ് ഇടാപ്പത്തില്ലെന്നേ ഉള്ളൂ. എനിക്ക് 76 സാധനങ്ങളില്ല കേട്ടാ. നീ രണ്ട് ടീം ഉണ്ടെന്ന് പറഞ്ഞിക്കാനും പോയോ? എന്റെ മോനെ വന്ന ഫീനിക്സ് പ്രോ വന്ന് പക്ഷെ ലൈവ് ഇല്ല. കളിക്കാൻ കാണും. എടാ വേറെ ടീം എവിടാന്ന് പറഞ്ഞേ? ഡാമേജ് കിട്ടിയടേ. കപ്പലണ്ടി മിഠായി. എടാ ബിൽഡിംഗ് സൈഡ് കേറി. ബിൽഡിംഗ് സൈഡ് കേറണ്ട. റൈറ്റ് പിടിച്ച് അപ്പുറത്തെ സെക്ഷൻ കേറുന്നതായിരിക്കും. എടാ സ്കോപ്പ് പോയിട്ട് ഒരു ഒന്നും പറയുന്നില്ല. സ്കോപ്പ് ഇല്ലേ? കൂടാ അല്ലേ.
ട്രോള് കണ്ട് ചിരിച്ചു. ഇനി ഫ്ലെയർ അടിച്ചോ? ഇല്ലല്ലോ അടിച്ചോ. എനിക്കറിയുള്ളത് ആരാണെന്ന്, ഞാനിവിടെ അറിയാം. അവിടെ അല്ല കിടന്ന്, ഇതിന്റെ ബാക്കിലാ കിടന്നത്. ഒരുത്തൻ മേളിൽ കേറാൻ നോക്കുന്നുടേ. മേളിൽ കേറാന്ന്. അവന്റെ M24 ഉണ്ടാവാൻ ചാൻസ് ഒത്തിരി കൂടുതലാണ്. മേളിൽ കയറാൻ വേണ്ടി നിക്കുക. അടുത്തും ക്ലോസ് ചെയ്യ. അപ്പോഴാണ് അടിക്കണേ. രണ്ടെണ്ണം പോയി. രണ്ടെണ്ണം മേളിൽ പോയി. സോറിടാ ഡ്രങ്ക, ഞാൻ നിന്നെ അറിയാതെ വോളിയം കൂട്ടി വെച്ചതാ. ഡ്രങ്ക് അല്ലേ ഉപദേശി. ഓ മൈ ഗോഡ്. എവിടെ ഇല്ല, അത് നടക്കത്തില്ല. മേളിൽ നിന്ന് അവൻ അടിക്കാൻ വേണ്ടി ആയിട്ട് നിക്കാതോ. നടക്കില്ല അവനെ. ആ മേളിൽ നിന്ന് അവൻ കിടന്ന് അടിക്കാൻ വേണ്ടി ഇരിക്കുവാടേ. ഹലോ, നോക്ക് ഔ, ഡെഫിനറ്റ്ലി നോക്ക് ഔ. ആരൊക്കെ കളിക്കുന്നപ്പോ? ഞാൻ ഇപ്പം എല്ലാരും ഉണ്ട്. താഴെ അവൻ പീക്ക് ചെയ്തോണ്ടിരിക്കും. നിഗമനം കറക്റ്റ്. അവൻ ആ സമയത്ത് ഇവിടെ എത്തി. കണ്ട, ഒരുത്തന അടുത്തെത്തി. എവിടുന്ന അടി വന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. മരത്തിന്റെ ബാക്കിൽ നിന്ന്, റൈറ്റ് സൈഡ് മരത്തിന്റെ ബാക്കിൽ നിന്ന്, റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് മരത്തിന്റെ ബാക്കിൽ. ഓപ്പണില് താഴെ നിക്കുന്നല്ലേ രണ്ടുപേര്. അവൻ രണ്ടെണ്ണം കൂടെ കേറുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു രണ്ടുപേരെ നാലുപേരുണ്ട്. പക്ഷേ ഏതാടാ എന്റെ തീർന്നു.
നമുക്ക് പൊരുതി ചാവടാ പോയി അവന്മാരെ സോണിലേക്ക് വിടരുത്. നൈസ്, ഡാമേജ് കിട്ടി. ഓ ഇസ നോക്ക്, ഇസ നോക്ക്. അവന്മാർക്ക് അറിയത്തില്ല എപ്പോഴും എത്ര ആൾക്കാരുണ്ടെന്ന്. അതിനുവേണ്ടി അവര് വെയിറ്റിംഗ്. പെട്ടെന്ന് ഹീൽ കേട്ടോ. ശേ എടാ, മറ്റേ സാധനം ആവശ്യമില്ലാത്ത സമയത്താണല്ലോ എല്ലാം എടുത്തു കളയുന്നത് അവന്മാര്. ഇപ്പൊ ഈ സമയത്ത് അല്ലടാ, ഈ സമയത്തെ മറ്റേ സാധനം ഇത് ചെയ്തായിരുന്നെങ്കിലേ അവന്മാർ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും തന്നേനെ. അറിയാം ഞാൻ എവിടെ ഉണ്ടെന്ന്. ഇല്ല, ഫുൾ റൈറ്റ് ഇറങ്ങിയാൽ ഓപ്പണിംഗ് വന്നാലേ ആംഗിൾ കിട്ടത്തുള്ളൂ. ബുള്ളറ്റ് ഇല്ല, വറണ്ടി ഇല്ല, 5.10 ഉണ്ട്. വേറെ ബുള്ളറ്റ് ഉണ്ട്, വേറെ കല്ല് ഇല്ല. അവനെ അടിക്കാൻ വേണ്ടി ഇരിക്കും അവിടെ. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്. ഇസ റിവൈവ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് റിവൈവ് റിവൈവ് കളിക്കാം ബാ. കാരണം എൻ്റെ കയ്യിൽ ഹീലിങ്സ് ഇല്ല. ഇനി ഡാമേജ് നോക്കടെ, അകത്ത് 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 ഇവിടെ ബാക്കില് ബാക്കില്. എടാ എടാ, ചത്ത് ചത്ത്. ഹീലിംഗ് ഉണ്ടോടാ വല്ല? ബാൻഡേജ് വല്ല ഉണ്ടോ? തീർന്ന എന്നാ ഒരു തവണ റിവൈവ് ചെയ്യേണ്ടി വരും. ഞാൻ അതിന് മുന്നേ നോക്കടാ. നീ അവിടെ എടാ, ഞാൻ അകത്ത് കേറാൻ നോക്കുമ്പോഴേ ഇവൻ അവിടെ കേറി ബ്ലോക്ക് ചെയ്തിരുന്നു. എടാ അതിനകത്ത് ആമ എടുത്ത്, അതിനകത്ത് ആമ എടുത്ത്, അതിനകത്ത് ആമ എടുത്ത്. ഞാനല്ലേ നോക്കായിക്കൊണ്ടിരുന്ന, അതല്ലേ കാര്യം. മെരിസ് ആന്റണി ബട്ട് ഹി വാസ് ഫൂളിങ് അസ്. എന്താണ് ക്രേസി ഗെയിമർ മല്ലു? ഏതാ ഡിവൈസ്? എമുലേറ്റർ ആ ബ്രോ, ഇതല്ല. അതെ എടാ, നിങ്ങള് ഒന്ന് രണ്ട് ഒരു മാച്ച് കളി, ഞാൻ നെറ്റ് പോകുന്ന വരെ ഒന്ന് കളിച്ചു നോക്കാം. എനിക്ക് ഷുവർ അല്ല, അമ്മാർ ഇനി കേട്ടില്ല എന്തായാലും. ഓക്കെ, യു ആർ ദ പ്ലെയിങ്, ഞാൻ പിന്നെ വരും. നെറ്റ് പോയില്ലെങ്കിൽ, കാരണം പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഞാനോ എന്റെ ഇൻഗെയിം ഓണാണെന്ന് തോന്നുന്നു. എന്നാലും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, ഒന്ന് സോൾവ് ചെയ്ത് തരുമോ? ടി ഡി എം സ്റ്റാർട്ട് ആകാൻ 2 മിനിറ്റോ? എന്തോന്നടെ, ആരും ഇല്ല കളിക്കാൻ. ഛേ, എവിടെയെങ്കിലും എന്തെങ്കിലും മൾട്ടി 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 എഫ് പി എഫ് പി എഫ് പി ഒന്നുമില്ലേ? എഫ് പിയിൽ കമന്റ് ഇല്ല. ഹേ, ഓക്കെ, എമുലേറ്റർ ആണ് മുത്ത്. യെസ്, എമുലേറ്റർ ആണ്. എനിക്കിത് ഇഷ്ടമല്ലടാ, അരീന ട്രെയിനിങ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം നമ്മുടെ ടി ഡി എം, മറ്റേ മറ്റേ ടി ഡി എം. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് വേണ്ടിയ ഗണ്ണ് സെപ്പറേറ്റ്ലി പോയി പൊക്കാവല്ലോ, അതേ ഉള്ളൂ.
ഇത് വേണ്ട ഇവിടെ കിടക്കണം എടാ പിങ് 124 അപ്പം പിന്നെ നെറ്റ് പോകും എനിക്ക് നല്ല നല്ല അവന്മാർ തമ്മിൽ അവന്മാരുടെ കണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ ഡെഫിനറ്റ്ലി എൻ്റെ നെറ്റ് പോകും എന്ന് The blue team has scored for the first time. Set. Ah, അവന്റെ കോപ്പില ഇതുണ്ടായിരുന്നു പുല്ല് സാധനം. അയ്യോ എൻ്റെ ഇന്ത്യം മൈക്കോണായിരുന്നു വലിയ സാധനം അവന്മാർ എന്ത് വിചാരിച്ചു കാണും ഈ പൊട്ടൻ എന്തായി പറയുന്നത് എൻ്റെ ഗെയിം ബാക്കി കൂടെ അടിച്ചു ഈ നിലവിൽ അത് ഏ പക്ഷെ ഒരു കാര്യമുണ്ടോ കേട്ടോ ബെരലിൻ്റെ ആട്ടി എങ്ങനെ വന്നാലും കളിക്കാനൊരു സുഖം നമ്മുടെ തന്നെ കിട്ടിയില്ല രണ്ടെണ്ണം ഉണ്ടായിരുന്നത് ഒരെണ്ണത്തിനെ കിട്ടി മറ്റവൻ എന്നെ അടിച്ചിട്ട് വടത്രോ അയ്യോ അത് എടുക്കത്തെ കോമഡി ആയിരുന്നു കേട്ടോ എനിക്ക് ബെരലിൽ നിന്ന് കോൺഫിഡൻസ് കുറഞ്ഞ പോലെ ലെഫ്റ്റിൽ ആരെ പോലീസ് സാധനം ഹലോ ബ്രോ അയ്യോ എന്റെ റീലോഡ് മാർക്ക് ദി ലൊക്കേഷൻ ഗൈസ് വേറെ ഒന്നുമില്ല എനിക്ക് നേട് ഗണ്ണ് സ്വിച്ച് ചെയ്യുമ്പോൾ നല്ല കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കാരണം നമ്മുടെ കൂടുതലായോണ്ട് ഇത് സ്ട്രീം കട്ടാവുന്ന വരെ നമുക്ക് കളിക്കാം ടൈമിംഗ് എനിക്കറിയില്ല അരേ അരേ ഹലോ ബ്രോ ലിനിക് ഗെയിമിംഗ് നിനക്ക് വരാൻ തോന്നിയല്ലോ ഏ ജസ്റ്റ് മിസ് ഏ 9 അസിസ്റ്റ് കയറിപ്പോയടെ എയ്ക്കാൻ മതിയായിരുന്നു തോന്നുന്നു മറ്റേത് കുറച്ചും കൂടെ നൈസ് സാധനമായിരുന്നു ഇത് എന്താ ഇപ്പം പറയാം പബ്ജി ബ്രേക്കർ ടി വൈ സെഡ് ഹലോ ബ്രോ
എകെം വെച്ച് അടിക്കാം ഈ പ്രാവശ്യം. കാർ 98 പറയരുത്, ആ പിങ്ങിലൊന്നും കാർ 98 വെച്ചൊന്ന് അടിച്ചാൽ വീഴൂല എമുലേറ്റർ പ്ലെയേഴ്സ്. ഒന്നാമത്തെ ബംഗ്ലാദേശ് സെർവറാണ് വരുന്നത്, അതാ സീൻ മെയിൻ. അപ്പം എം എത്രയായി ഈ ക്രൗൺ 2 4038, ഇനി എത്ര വേണം? ഓക്കെ, ഞാൻ മണ്ടത്തരം കാണിച്ച് എന്താന്ന് എനിക്കറിയാം, കാരണം ഞാൻ രണ്ട് അക്കൗണ്ട് വെച്ച് കളിച്ചു, മറ്റേ അക്കൗണ്ട് ക്രൗൺ 4, ഈ അക്കൗണ്ട് ക്രൗൺ 2. ഞാൻ ഒരു അക്കൗണ്ട് വെച്ച് കളിച്ചായിരുന്നെങ്കിൽ ഞാനിപ്പം ഏസ് 3 അല്ലെ 4 ആ രീതിയിൽ എല്ലാം കടന്നേനെ. ഛേ, അയ്യോ നമുക്ക് ഇതെല്ലാം വയ്ക്കാൻ വല്ലേ വേണ്ടി വിതഔട്ട് സ്കോപ്പ്. ഇതിലും ശ്രീലങ്കൻ പ്ലേയേഴ്സാ, ബാംഗ്ലാദേശ് കാരൽക്കാരല്ല, ശ്രീലങ്കൻകാര്. ഇതിൽ ഞാൻ തമിഴ് തമിഴിൻ്റെ ഇതിനകത്ത് മൈ കോൺഫിഡൻസ് സംസാരിക്കുന്നെങ്കിൽ അവൻ മൈക്കട്ട് അവൻ കുഞ്ഞു വന്നത് കണ്ടോടെ. ഇതൊരു പാട്ട് പാടുന്നേ. കിട്ടി അപ്പുറത്ത് നിന്ന്, ഇവന്മാർക്ക് ഒന്നും ഇന്ന് കണ്ടില്ലെന്ന് വെച്ചിട്ട് എടേ നിർത്തിയിട്ട് പോടേ, അവന് പറയുന്ന വെച്ചിട്ട് എനിക്ക് ഫുട് സ്റ്റെപ്പിന്റെ സൗണ്ട് ഇല്ല. ഗില്ല അടിച്ചു മാറ്റിയാലേ സംസാരിക്കുന്നോണ്ട് എനിക്കൊന്നും കേൾക്കണില്ല. പക്ഷേ എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്, ഒരു 12-15 ഒക്കെ ആവുമ്പോഴത്തേക്ക് മഹി നസർ. ഹലോ ബ്രോ നാസർ. എന്താടാ എയിം കൊള്ളുന്നില്ല. അവൻ എസ്റ്റോലിക്ക് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. സ്റ്റണ്ണല്ലേ. ആ മറ്റവൻ ബാക്കിൽ നിന്ന് അടിച്ചു, പക്ഷെ ആ സമയം കൊണ്ട് നമ്മൾ അവനെ അടിച്ചെടുത്തു. നോട്ട് എ പ്രോബ്ലം, എ പ്രോബ്ലം ഇൻ ഹി. അല്ല രണ്ട് സൈഡിൽ നിന്ന് വന്നടേ, അല്ലെ രണ്ട് കില്ലിൻ്റെ ഒരു വകുപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. ഒരു കില്ലെങ്കിലും എടുക്കാൻ നോക്കണം നമുക്ക്. രണ്ട് കില്ല് കിട്ടി. 16 കിട്ടി.
ആ അവന്മാർ നല്ല ഐസ് ആയിട്ട് അടിക്കുന്നുണ്ട്. ഞാൻ വെച്ചാൽ അവന്മാര് നല്ലതായിട്ട് കളിക്കുന്നു. ടേസർ ഞാനും വരട്ടെ, നീ വാ, ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെടാ. എമുലേറ്റർ വേഴ്സസ് മൊബൈൽ. ഓക്കെ, എമുലേറ്റർ വേഴ്സസ് മൊബൈൽ. ഓക്കെ, നീ വാ. പക്ഷേ എത്ര നേരം എൻ്റെ നെറ്റ് കാണും എന്ന് എനിക്കറിയില്ല. നീ വാ. എന്തായാലും എവിടെ ആ ഒരു സംശയം കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ മാറി കളിക്കുന്നത്. ഗോ കാക്കാഷ്. ഓക്കെ, ഗോ കാക്കാഷ്. പിന്നെ ആരാ? പിന്നെ ആരാ? എടാ സെറിയേട്ടൻ എവിടെ? മാൻ കാണുന്നുള്ളല്ലോ. സെറി എന്ന് പറഞ്ഞു പോയത് എന്തി? ആ ഓക്കെ, എടാ ഒരു സെക്കൻഡ് ഗൈസ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് കാണാം. എനിക്കൊരു 12:15 ആകുമ്പോഴത്തേക്ക് നെറ്റ് കട്ടാവും എന്തായാലും. പക്ഷെ എനിക്കൊരു കാര്യം നോക്കണം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് എനിക്കൊരു ടൈം ചെറുതായിട്ട് ടൈം തരിക, ചെറിയ ടൈം തരിക, ചെറിയ ടൈം തരിക. ഓക്കെ ഓക്കെ, നൈസ്. സെറ്റ് സാധനം. വൗ, ഓക്കെ. ഒരു കാര്യം നോക്കിക്കോട്ടെ ഗൈസ്, എനിക്കൊരു 2 മിനിറ്റ് തരണം പ്ലീസ്. ഓക്കെ, സെറ്റ്, സെറ്റ് സാധനം. ഓക്കെ, അവരൊന്നും കേട്ടില്ല. സെറിയേട്ടൻ ഓൺലൈൻ കണ്ടുമില്ല. അടുത്തതിൽ വാടാ, നെറ്റുണ്ടെങ്കിൽ. കാരണം ഒന്നും പറയാൻ പറ്റില്ലേ. എനിക്ക് യൂസി ഇഷ്ടമായിരുന്നു കേട്ടോ. ഒരു സമയം വരെ ലാഗ് ഇല്ലാതെ കളിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി യൂസി ബെസ്റ്റ് കാണാം. പക്ഷേ എങ്കിൽ ലാഗ് ഉണ്ടെങ്കിൽ നൈസ് സീൻ. കണ്ടോ, നമ്മൾ ബാരലിൻ്റെ പകരം AKM വെച്ച് അടിച്ചപ്പം വ്യത്യാസം വന്നില്ലേ? ആരാടെ എടുത്ത് ലോഡ് ചെയ്ത് വെച്ചത്? Team match, let's go. ഇതൊക്കെ നീട് വന്നല്ലേ, ഓട്ടോ ഡാമേജ് നമ്പർ 2. The blue team has scored. ഓ കാക്കാഷ് പോളി. Enemy down. അട ചത്തടാ. ബോട്ട് മോഡ്. കള്ള ആകാശ് എല്ലാം അടിച്ചെടുത്ത. എന്റെ നെറ്റാണ് ഏറ്റവും കേട് ഇതിനകത്ത്. നോക്കിക്കേ, അവന്മാരുടെ കാട്ട് ഏറ്റവും താഴെയാണ് ഞാൻ ലോഡായത്. പാവം ഞാൻ. വിളിക്കാറും ഗോക്കാക്കാൻ അവന്മാരെ ഇറങ്ങല്ല. ഒരുത്തനെ ബാക്കി വേടാ. Killing spree for the blue team. അത് കാണ്ടിയായിരുന്നു. Killing spree for the blue team. പുറത്തിറങ്ങി വരുന്നതിന് മുന്നേ എനിക്ക് പോകണം. മൂവ്മെന്റിന്റെ കാര്യത്തിൽ കൊളവായിക്കും. അടിച്ചടാ, എന്റെ സ്ട്രീക്ക് പോയടാ.
യാരും ഗോകാശ ഗോകാകാശ അടിച്ചോണ്ട് പോകുന്നു. അയ്യോ ഇവൻ എവിടെ നിന്ന് ഇങ്ങനെ വന്നു എന്റെ പൊന്നോ. Great. You're about to win. The blue team is heading to a perfect win. എവിടെയല്ലേ ഒന്ന് നിൽക്കടേ. ഒടുക്കത്തെ ഷോട്ട് കേട്ടാ, ഹെഡ് ഷോട്ടാ പോയത്. നീൽ 5-4-1-2. ബാക്കി എല്ലാരും ഇട്ടേച്ച് പോയി. അടിച്ച എന്റെ പൊന്നോ. ഗൈസ് വേറെ ഒന്നുമല്ല, പിന്നെ ഒരു പ്രശ്നം ആണ്, ബാധകമാണ്. എന്നാലും പോട്ടെ, നമുക്കത് പറയേണ്ട കാര്യമില്ല. ഈ ഗോകാക്കാശും ഞാനും മാത്രമേ ഉള്ളൂ മാച്ചിൽ, ഒരു കില്ലിൻ്റെ ബാക്കി. അവന് കില്ലടിച്ച് വാച്ചാൻ നോക്കി, നടന്നില്ല. നൈസ് പ്ലേ ആയിരുന്നു. 11 assists എന്തോന്നടാ, 11 assists കയറിപ്പോയി എനിക്ക്. നൈസ് ബ്രോ. വോർട്ടെക്സ് നെറ്റ് പോയോ? നെറ്റ് പോയോടാ. ഞാൻ അവരുടെ കൂടെ അല്ലടാ കളിക്കുന്നത്, കാരണം എൻ്റെ നെറ്റ് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി കളിക്കുകയായിരുന്നു. കാരണം അതിൻ്റെ ഇടയ്ക്ക് സീൻ ആവണ്ട എന്ന് പറഞ്ഞിട്ട്. ഞാൻ നോക്കട്ടെ, വോർട്ടെക്സ് നോക്കട്ടെ. ലൈവ് ഉണ്ടല്ലോടാ, 23 വാച്ചിങ്. നെറ്റ് പോയോ എൻ്റെ ഇടയ്ക്ക്? എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒന്ന് വെബ്സൈറ്റിൽ ഒന്ന് കേറി നോക്കട്ടെ, റിന്യൂ ആയിട്ടുണ്ടോ ഇല്ലെന്ന്. എനിക്ക് തോന്നുന്നില്ല, അവര് നാളത്തേക്ക് ആവുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോക്കട്ടെ.